പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കെമിസ്ട്രി ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചില അലോഹ സംയുക്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ആക്ച്വലി ഒരു ലെങ്തിയർ ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വളരെ കുറഞ്ഞ പോർഷൻസ് മാത്രമേ ഇതിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ക്യുക്ക് റിവിഷനും ആ പാർട്ടിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു വിശകലനവുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയെന്നുള്ളത് ആദ്യമൊന്ന് നോക്കാം. ആദ്യമായിട്ട് അമോണിയ, അമോണിയയുടെ ലബോറട്ടറി നിർമ്മാണവും മറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ പഠിക്കുന്നുണ്ട്. അത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഉഭയദിശാ പ്രവർത്തനങ്ങളും ഏകദിശാ പ്രവർത്തനങ്ങളും, രാസസന്തുലനം, ലേശാല്യർ തത്വം, സന്തുലനാവസ്ഥയിൽ ഗാഢതയുടെ സ്വാധീനം, സന്തുലനാവസ്ഥയിൽ മർദ്ദത്തിൻ്റെ സ്വാധീനം, സന്തുലനാവസ്ഥയും താപനിലയും, ഇത്രയും ടോപ്പിക്സാണ് ഇതിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് അമോണിയയെക്കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഈ അമോണിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. നമുക്കറിയാം ഈ അമോണിയ എന്ന് പറയുന്ന സാധനം ഒരു രൂക്ഷഗന്ധമുള്ള ഒരു സംയുക്തമാണെന്നുള്ള കാര്യം അറിയാം. വളനിർമ്മാണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് വളരെയധികം ഉപകാരമുള്ള ഒരു സംയുക്തം കൂടിയാണ് അമോണിയ. ഈ അമോണിയയുടെ ലബോറട്ടറി നിർമ്മാണത്തിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. അമോണിയ ലബോറട്ടറിയിൽ നിർമ്മിക്കുന്നത് അമോണിയം ക്ലോറൈഡും NH4Cl കാൽസ്യം ഹൈഡ്രോക്സൈഡും ഒരു ബോയിലിംഗ് ട്യൂബിലെടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമോണിയ വാതകം ലഭിക്കുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും, ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കണം. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. NH4Cl and CaOH2 കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും എടുത്ത് ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമോണിയ ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്, വാട്ടർ വൈപ്പേഴ്സ് ഉണ്ട്. കാൽസ്യം ക്ലോറൈഡ് ഇവിടെ ഇങ്ങനെ കിടക്കും, ക്രിസ്റ്റൽസ് രൂപത്തിൽ കിടക്കും. അമോണിയ ആൻഡ് വാട്ടർ വൈപ്പർ ഈ ഡ്രൈയിങ് ശോഷക സ്തംഭത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നവർ കാണാൻ കഴിയാം. ഇവിടെ രണ്ട് പോയിന്റുകൾ നിങ്ങളും നോട്ട് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായ ഈ അമോണിയ ഒരു ട്യൂബ് വഴി ഈ ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിട്ടത്? ഡ്രൈയിങ് ടവർ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുക, ശോഷക സ്തംഭം, ഡ്രൈയിങ് ടവർ. അതായത് അതിൽ നമുക്കറിയാം അമോണിയയോടൊപ്പം ഇവിടെ ജലം ഉണ്ടാവുന്നുണ്ട്. സോ ആ ജലബാഷ്പത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിലൂടെ കടത്തിവിട്ടത്? ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിട്ടത്. ഇവിടെ ശോഷകാരമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് CaO, ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അമോണിയ അടങ്ങിയിട്ടുള്ള ജലാംശം നീക്കം ചെയ്യാൻ CaO നീറ്റ് കക്ക, കാൽസ്യം ഓക്സൈഡിൽ നിറച്ച ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നതെന്ന് ചോദിക്കണം. അമോണിയയിലടങ്ങിയിട്ടുള്ള ജലബാഷ്പം നീക്കം ചെയ്യാൻ, ജലാംശം നീക്കം ചെയ്യാൻ. ക്ലിയർ? ദെൻ രണ്ടാമത്തെ ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ഗ്യാസ് ജാറ്, അമോണിയ വാതകം കലക്ട് ചെയ്യാനുള്ള ഗ്യാസ് ചറുത്താല കുത്തനെയാണ് വെച്ചത്. നേരെയല്ല വെച്ചത്, കുത്തനെയാണ് വെച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തനെ വെക്കാനുള്ള കാരണം എന്നുള്ളത് ചോദിക്കും. അതും നമ്മൾ പഠിച്ചിട്ടതാണ്, അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമോണിയ വാതകം മുകളിലേക്ക് പോയി പോകും. അതുകൊണ്ടാണ് തല കുത്തനെ വെക്കാനുള്ള കാരണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഏത്? അമോണിയ. അതുകൊണ്ടാണ് ഇങ്ങനെ തലകുത്തനെ ഗ്യാസ് ചാറ് കലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അത് മറന്നുപോയത് സാന്ദ്രത കുറഞ്ഞ വാതകമാണ്. അതേപോലെ ജലാംശം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിലൂടെ കടത്തിവിടാനുള്ള കാരണം? ഈ ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടാനുള്ള കാരണം. അതേപോലെ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂല്. NH4Cl അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം ക്ലോറൈഡും അമോണിയയും അതേപോലെ തന്നെ വാട്ടർ വൈപ്പറാണ് കിട്ടുന്നത്. ആ വാട്ടർ വൈപ്പറിനെ കളയാൻ വേണ്ടിയിട്ടാണ് ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നത്. അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് തല കുത്തനെയുള്ള ഗ്യാസ് ചാറിലാണ് ഇത് കലക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് അമോണിയയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. അമോണിയയ്ക്ക് നമുക്കറിയാം നിറമില്ല, പക്ഷേ മണം, സ്മെൽ എന്താണ്? രൂക്ഷഗന്ധമാണ്. അതേപോലെ തന്നെ ഗുണം, ബേസിക് ഗുണമാണ് കാണിക്കുന്നത്. അസിഡിക് അല്ല, ബേസിക് ഗുണമാണ് അമോണിയ കാണിക്കുന്നത്. അതേപോലെ സാന്ദ്രത എന്താണ്? വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതേപോലെ ജലത്തിലെ ലേയത്വം എന്താണ്? വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും അമോണിയൻ്റെ ടാങ്കർ ലോറി മറിഞ്ഞ സമയത്ത് ഫയർഫോഴ്സ് വന്നിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ജലത്തിൽ ലയിച്ച് പോയി അവിടുത്തെ സ്മെല്ലൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഗാഢ അമോണിയ, നല്ല ഗാഢത കൂടിയിട്ടുള്ള അമോണിയൻ്റെ ഗാഢ ജലീയ ലായനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിക്വർ അമോണിയ. മുമ്പ് ഒരു മാർക്കിനത് പരി
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമോണിയയുടെ ഗാഠത കൂടിയിട്ടുള്ള പിന്നെ ജലീയ ലായനിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വർ അമോണിയ. അതേസമയം നമ്മൾ മർദ്ദത്തിലെ ഉന്നത മർദ്ദം ഉപയോഗിച്ച് ഇതിനെ ദ്രവീകരിച്ചു കഴിഞ്ഞാൽ ദ്രാവക അമോണിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. എന്താണ് ലിക്വിഡ് അമോണിയ? മാറിപ്പോരുത്, ലിക്വർ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഠത കൂടിയ ജലീയ ലായനിയാണ്. ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവീകരിച്ചിട്ടുള്ള, അതായത് മർദ്ദം കൊടുത്ത് അമോണിയ വാതകം ദ്രവീകരിച്ചിട്ടുള്ള, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വിഡ് അമോണിയ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ദൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. അമോണിയയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ, നമുക്ക് പഠിക്കാനുള്ള സംഗതിയാണ് ഏകദിശാ പ്രവർത്തനം, അതേപോലെ തന്നെ ഉഭയദിശാ പ്രവർത്തനം. ഏകദിശാ പ്രവർത്തനം, ഉഭയദിശാ പ്രവർത്തനം. ആദ്യം ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ഞാൻ പറയാം. ഇപ്പം സി പ്ലസ് ഒ ടു ഗീവ് സി ഒ ടു, നമുക്കറിയാം കാർബണും ഓക്സിജൻ ചേർന്നിട്ട് എന്തുണ്ടാവുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെന്തായാലും മാറുന്നില്ല, കാർബണും ഓക്സിജനുമായിട്ട് മാറുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ കെമിസ്ട്രിയിൽ കുറേ നേരത്തെ പഠിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ത്, അതായത് അഭികാരങ്ങൾ ചേർന്ന് ഉൽപ്പന്നങ്ങളാവുന്നുണ്ട്, എന്നാൽ ഉൽപ്പന്നങ്ങൾ എന്താവുന്നില്ല, അഭികാരങ്ങളായിട്ട് മാറുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഏകദിശാ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വേറെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ എൻ എ എച്ച് പ്ലസ് എച്ച് സി എൽ ഗീവ്സ് എൻ എ സി എൽ പ്ലസ് എച്ച് ടു ഒ, അതേപോലെ തന്നെ സി പ്ലസ് ഒ ടു ഗീവ് സി ഒ ടു, എൻ എ സി എൽ പ്ലസ് എ ജി എൻ ഒ ത്രീ ഗീവ്സ് എൻ എ എൻ ഒ ത്രീ പ്ലസ് എ ജി സി എൽ. ഇവിടെയൊന്നും എന്താവുന്നില്ല, ഉൽപ്പന്നങ്ങൾ തിരിച്ച് അതേ സാഹചര്യത്തിൽ തന്നെ എന്തായിട്ട് മാറുന്നില്ല, അഭികാരങ്ങളായിട്ട് മാറുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഏകദിശാ പ്രവർത്തനങ്ങൾ. അഥവാ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളാവുന്നു, ഉൽപ്പന്നങ്ങൾ അതേ സാഹചര്യത്തിൽ തിരിച്ച് എന്താവുന്നില്ല, അഭികാരങ്ങളായിട്ട് മാറുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് ഏകദിശാ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പിന്നെ ഉഭയദിശാ പ്രവർത്തനങ്ങളുണ്ട്, അഥവാ അഭികാരങ്ങൾ ചേർന്ന് ഉൽപ്പന്നങ്ങളാവുകയും അതേ സാഹചര്യത്തിൽ തന്നെ ഉൽപ്പന്നങ്ങൾ തിരിച്ചെന്തായിട്ട് മാറും, അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, ഉഭയദിശാ പ്രവർത്തനങ്ങൾ. അവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഉഭയദിശാ പ്രവർത്തനം. അതിന് നമുക്കൊരു പരീക്ഷണമൊക്കെ ചെയ്ത് നോക്കാം. അഥവാ അഭികാരങ്ങൾ എന്തായിട്ട് മാറുന്നു, ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു, ഉൽപ്പന്നങ്ങൾ എന്തായിട്ട് മാറുന്നു, അതേ സാഹചര്യത്തിൽ തന്നെ അഭികാരങ്ങളായിട്ട് മാറുന്നു. നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബിൽ എടുത്തിട്ട്, ഈ പരീക്ഷണം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ഡയഗ്രാം തന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ടറ്റത്ത് കോർക്കുകൊണ്ട് നന്നായി അടച്ചിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരറ്റത്ത് എച്ച് സി എല്ലിൽ മുക്കിയിട്ടുള്ള ഒരു കോട്ടൺ വെക്കുക, മറ്റേ അറ്റത്ത് അമോണിയയിൽ മുക്കിയിട്ടുള്ള ഒരു കോട്ടൺ വെക്കുക. അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ എൻ എച്ച് ത്രീയും എച്ച് സി എല്ലും കൂടെ ചേർന്നിട്ട് അമോണിയം ക്ലോറൈഡായിട്ട് മാറും. അതാണ് ഈ അമോണിയം ക്ലോറൈഡിൻ്റെ വെളുത്ത കട്ടിയുള്ള പുക നമ്മളിവിടെ ഇങ്ങനെ കണ്ടത്, വെളുത്ത കട്ടിയുള്ള പുക അമോണിയം ക്ലോറൈഡിൻ്റെ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞെടുത്താൽ ആ വെളുത്ത കട്ടിയുള്ള പുക കൊണ്ട് തിരിച്ചു പോകുന്നതും കാണാൻ പറ്റും. ശരിക്കും ഇതൊരു പൗഡർ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, പക്ഷേ ഈ ഗ്ലാസ് ട്യൂബ് നമ്മൾ കോർക്കൊണ്ട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതൊരു പുക പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അത് വീണ്ടും അവിടെ ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നതും കാണാൻ പറ്റും. അഥവാ ഇവിടെ ഉണ്ടായ എൻ എച്ച് ഫോർ സി എൽ വീണ്ടും എന്തായിട്ട് മാറി, എൻ എച്ച് ത്രീ എച്ച് സി എല്ലായിട്ട് മാറി. അഥവാ ഇവിടെ അഭികാരങ്ങൾ എന്തായിട്ട് മാറുന്നുണ്ട്, ഉൽപ്പന്നങ്ങളായി മാറുന്നുണ്ട്. ആ ഉൽപ്പന്നം അതേപടി തന്നെ തിരിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്, അഭികാരങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉഭയദിശാ പ്രവർത്തനങ്ങൾ. അതായത് ഇങ്ങനെ ഒരു റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളാവുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ അതേ സാഹചര്യത്തിൽ തന്നെ എന്തായിട്ട് മാറുന്നുണ്ട്, അഭികാരങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്ത് വിളിക്കുന്നത്, ഉഭയദിശാ പ്രവർത്തനങ്ങൾ. അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എൻ എച്ച് ഫോർ സി എല്ലിൻ്റെ വെളുത്ത കട്ടിയുള്ള പുക ഉണ്ടായിരിക്കുന്നത് എച്ച് സി എല്ലിൻ്റെ തൊട്ടടുത്താണ്, സെൻട്രലല്ല, എച്ച് സി എല്ലിൻ്റെ തൊട്ടടുത്താണ്. അതെന്തുകൊണ്ടാണെന്ന് ചിലപ്പോൾ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അഥവാ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അമോണിയക്ക് പിന്നെ സാന്ദ്രത എന്താണ്, കുറവാണ്. വായുവിനേക്കാൾ വരെ സാന്ദ്രത കുറവാണ്. സോ എച്ച് സി എല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമോണിയക്ക് സാന്ദ്രത കുറവായതുകൊണ്ട് അമോണിയക്ക് വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയും അമോണിയ വാതക തന്മാത്രകൾക്ക്. അതേസമയം എച്ച് സി എൽ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ അവർ തമ്മിൽ അവിടെ കൊളീഷൻ നടന്ന് അവിടെ എൻ എച്ച് ഫോർ സി എൽ ഉണ്ടാവും. അതുകൊണ്ടാണ് എച്ച് സി എല്ലിൻ്റെ അടുത്ത് ഉണ്ടാവാനുള്ള കാരണം അമോണിയയുടെ സാന്ദ്രത കുറവായതുകൊണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം ആ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉഭയദിശാ പ്രവർത്തനം. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളാവുന്നതിനെയാണ് നമ്മൾ പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, പുരോപ്രവർത്തനം. അതേപോലെ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്നതിനെ നമ്മൾ പശ്ചാത് പ്രവർത്തനം എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, പശ്ചാത് പ്രവർത്തനങ്ങൾ അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ. അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പുരോപ്രവർത്തനമെന്നും ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ
പശ്ചാത് പ്രവർത്തനം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഉപയദിശാ പ്രവർത്തനത്തിൽ എങ്ങനെ ഉൽപ്പന്നം കിട്ടുന്നു, അതേപോലെ എന്താണ് രാസ സന്തുലനാവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഏകദിശാ പ്രവർത്തനവും ഉഭയദിശാ പ്രവർത്തനവും. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ടോപ്പിക്കാണ്, അത്ര ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്, താല്പര്യമുള്ള കുട്ടികൾക്ക് അത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് രാസ സന്തുലനാവസ്ഥ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ കണ്ടു അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നുണ്ട്, ഉൽപ്പന്നങ്ങൾ എന്തായാലും മാറുന്നുണ്ട്, അഭികാരങ്ങളായി മാറുന്നുണ്ട്. ഈ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമായി വരുന്ന ഒരു ഘട്ടത്തിനെ കുറിച്ച് കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാസ സന്തുലനാവസ്ഥ എന്ന് വിളിക്കുന്നത്. പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമായി വരുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാസ സന്തുലനാവസ്ഥ. ഒരു രാസ സന്തുലനാവസ്ഥയിൽ നമുക്കറിയാം, ഈ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അഭികാരങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് വളരെ കൂടുതലായിരിക്കും. പുരോപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തും തുടങ്ങും, പശ്ചാത് പ്രവർത്തനം തുടങ്ങും. ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക് ഇങ്ങനെ കൂടി വരും, പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തവസ്ഥയിലെത്തി? സന്തുലനാവസ്ഥയിലെത്തി. ഈ ഗ്രാഫ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ തൊട്ട് കഴിഞ്ഞാൽ 2020 വർഷത്തിൽ വരെ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്കുകൾ തുല്യമായി വരുന്ന ഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാസ സന്തുലനാവസ്ഥ. ഈ രാസസന്തുലനാവസ്ഥയുടെ സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രാസസന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എന്ത് ചെയ്യുന്നു? സഹവർത്തിക്കുന്നു, അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതേപോലെ പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്കുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. രാസസന്തുലനാവസ്ഥ കൈവരിച്ചു കഴിഞ്ഞാൽ പുറമേ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്മാത്രാ തലത്തിൽ അപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്മാത്രാ തലത്തിൽ ഗതികമാണ് എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ രാസസന്തുലനാവസ്ഥ ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ, തുറന്ന സിസ്റ്റത്തിലല്ല, സംവൃത വ്യൂഹങ്ങളിലാണ്. അതായത് ഒന്നും അതിലേക്ക് ചേർക്കാനും കഴിയില്ല, ഒന്നും അതിൽ നിന്ന് എടുത്തു മാറ്റാനും കഴിയില്ല. സംവൃത വ്യൂഹങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? രാസസന്തുലനാവസ്ഥ കൈവരിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ രാസസന്തുലനാവസ്ഥയുടെ സവിശേഷതകളായിട്ട് നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ്, ഇത്തരത്തിലുള്ള ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് നമുക്ക് ഉൽപ്പന്നം ലഭിക്കുന്നത്? ഉൽപ്പന്നം കിട്ടുമോ? അഥവാ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നുണ്ട്, ഉൽപ്പന്നം അതേപടി തന്നെ തിരിച്ച് അഭികാരങ്ങളായി മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ നമുക്ക് ഉൽപ്പന്നം കിട്ടുമോ? അതൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ആധികാരികമായി പഠിച്ച്, അതൊരു തത്വമായിട്ട് പ്രസ്താവിച്ച ആളാണ് ലേ ഷാറ്റ്ലിയർ. അതാണ് ലേ ഷാറ്റ്ലിയർ തത്വം നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത, താപനില, മർദ്ദം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ ഈ മാറ്റത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർ സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. നിങ്ങൾ പഠിക്കേണ്ടതാണ് ലേശാലീയ തത്വം. അതായത് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ വ്യൂഹം എന്താ ചെയ്യുക? ആ മാറ്റം ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അതായത് കൂട്ടിയ സാധനം എന്ത് ചെയ്യും? കുറയ്ക്കും. ഇനി നമ്മൾ കുറച്ചതാണെങ്കിലോ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് വേറെ ആരോ ചെയ്യുന്നതല്ല, സ്വയം ഒരു പുനഃക്രമീകരണം നടത്തും. ആ രാസസന്തുലനാവസ്ഥ, ആ ഉഭയദിശാ പ്രവർത്തനം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേ ഷാറ്റ്ലിയർ തത്വം. 3 പോയിന്റ് അവിടെ ഓർത്തു വെച്ചാൽ മതി. ഗാഢത, താപനില, മർദ്ദം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ വ്യൂഹം എന്താ ചെയ്യുക? ആ മാറ്റം ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വയം ഒരു പുനഃക്രമീകരണം നടത്തും. സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്യും, എന്നിട്ടോ പുതിയ സന്തുലനാവസ്ഥ കൈവരിക്കുന്നു. ആ 3 പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലേശാറ്റിലെ തത്വം കൂളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ലേശാറ്റിലെ തത്വമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗാഢതയുടെ സ്വാധീനവും അതേപോലെ മർദ്ദത്തിൻ്റെ സ്വാധീനം അതേപോലെ തന്നെ താപനിലയുടെ സ്വാധീനം, അതാണ് ഇനി ഇതിൽ പഠിക്കാനുള്ളത്. സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഗാഢതയുടെ സ്വാധീനം നോക്കാം. ഇവിടെ നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. N2+3H2 റിവേഴ്സിബിൾ 2NH3. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തത്. ഹേബർ പ്രക്രിയ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം ഗാഢത നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂഹം എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുക? ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചുകൊണ്ട് അതെന്ത് ചെയ്യും? പുതിയ സന്തുലനാവസ്ഥയിലെത്തും. അപ്പോൾ അഥവാ നമ്മളിവിടെ അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിയാൽ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടന്ന് അഭികാരത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആ സാധനം പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നവരെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും, പ്രവർത്തനം തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവ പറഞ്ഞ പോലെ തന്നെ അഭികാരത്തിൻ്റെ ഗാഢത കൂട്ടിയാൽ പുരോപ്രവർത്തന വേഗത കൂടുന്നു. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, അഭികാരത്തിൻ്റെ ഗാഢത നമ്മൾ കുറച്ചാലോ?
അഭികാരത്തിന് കാടത്ത് കുറച്ച് കഴിഞ്ഞാൽ അതായത് അങ്ങനെ ആരും ചെയ്യൂല ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് നൈട്രജൻ ഒരാളെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ ഉൽപ്പന്നത്തിന് കാടത്ത് കൂടൂലേ സ്വാഭാവികമായിട്ടും പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെ വേഗത എന്ത് ചെയ്യും കൂടും മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഈ ഉണ്ടായ അമോണിയ വ്യൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഇവിടെ നമുക്ക് അമോണിയ കിട്ടണമല്ലോ വ്യൂഹം വാതകാവസ്ഥയുള്ള അമോണിയയെ ബാരലാക്കി ദ്രവീകരിച്ചിട്ട് സൂക്ഷിക്കുകയാണ് പതിവ് അങ്ങനെ വ്യൂഹത്തിൽ നിന്ന് അമോണിയ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുരോപ്രവർത്തനം വേഗത്തിൽ നടന്നുകൊണ്ടേയിരിക്കും നടന്നിട്ട് കൂടുതൽ അമോണിയ നമുക്ക് ലഭിക്കും നാലാമത്തെ ഓപ്ഷൻ വേറൊരാൾ വേറെ സ്ഥലത്തു നിന്ന് ഉണ്ടാക്കിയ അമോണിയ ഇതിലേക്ക് കൊണ്ടുപോയിട്ടാൽ അതായത് ഉൽപ്പന്നത്തിൻ്റെ ഗാഢത വർദ്ധിപ്പിച്ചാലോ പശ്ചാത്ത പ്രവർത്തനം വേഗത്തിൽ നടക്കും അപ്പോൾ നാല് ഓപ്ഷനാണ് അഭികാരത്തിൻ്റെ ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ ഏത് പ്രവർത്തനം വേഗത്തിൽ നടക്കും പുരോപ്രവർത്തനം അഭികാരത്തിൻ്റെ ഗാഢത കുറച്ചാലോ പശ്ചാത്ത പ്രവർത്തനം വേഗത്തിൽ നടക്കും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറച്ചാലോ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കും ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടിക്കഴിഞ്ഞാലോ പശ്ചാത്ത പ്രവർത്തനം വേഗത്തിൽ നടക്കും ഈ നാല് ഓപ്ഷനും നിങ്ങൾക്ക് ഓർമ്മ വേണം അതിനെ ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കൂ കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം അഭികാരത്തിൻ്റെ ഗാഢത കൂട്ടിയല്ലേ അഭികാരത്തിൻ്റെ ഗാഢത കൂട്ടി ഏത് പ്രവർത്തനം വേഗത്തിൽ നടക്കും പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു രണ്ട് കൂടുതൽ അമോണിയ ചേർക്കുന്നു ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടാണ് ഏത് പ്രവർത്തനമാണ് നടക്കുക പശ്ചാത്ത പ്രവർത്തന വേഗത കൂടുന്നു അഥവാ പുരോപ്രവർത്തന വേഗത കുറയുന്നു മൂന്നാമത്തെ ഓപ്ഷൻ അമോണിയ നീക്കം ചെയ്യുന്നു ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുകയാണ് പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കും ദെൻ കൂടുതൽ നൈട്രജൻ ചേർക്കുന്നു അഭികാരത്തിൻ്റെ ഗാഢത കൂട്ടുകയാണ് പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു പുരോപ്രവർത്തന വേഗത കൂടുന്നു അപ്പോൾ ഇതാണ് ആ നാല് കണ്ടീഷൻസ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കൽ കൂടുതൽ അമോണിയ ലഭിക്കാൻ ഗാഢതയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒന്ന് നമുക്ക് നമ്മൾ അഭികാരത്തിൻ്റെ ഗാഢത കൂട്ടുക എന്നാണ് അഥവാ കൂടുതൽ നൈട്രജൻ ചേർക്കുക കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുക രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കണം കാരണം പുരോപ്രവർത്തനം നടന്നാലല്ലേ നമുക്ക് അമോണിയ കിട്ടുള്ളൂ സോ അതിനെ ഫേവർ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയ്ക്കുക അതായത് ഉണ്ടായ അമോണിയ വ്യൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യുക അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് 2SO2+O2 റിവേഴ്സിബിൾ 2SO3 ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം സമ്പർക്ക പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് സൾഫർ ഡയോക്സൈഡ് ഓക്സിജൻ ചേർന്ന് സൾഫർ ട്രയോക്സൈഡായിട്ട് മാറുന്നത് ഇതൊരു ഉപയദിശാ പ്രവർത്തനമാണ് ഇവിടെ കൂടുതൽ SO3 ലഭിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കൂടുതൽ SO2 ചേർക്കുക കൂടുതൽ O2 ചേർക്കുക ഉണ്ടായ SO3 വ്യൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യുക ക്ലിയർ അല്ലേ അപ്പോൾ ഇതാണ് ഗാഢതയുടെ സ്വാധീനം ക്ലിയർ ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മർദ്ദത്തിൻ്റെ സ്വാധീനമാണ് മർദ്ദത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് മർദ്ദത്തിന് എന്ത് ഏതവസ്ഥയിൽ മാത്രമേ സ്വാധീനമുള്ളൂ വാതകാവസ്ഥയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ സ്വാധീനം ഉണ്ടാവുള്ളൂ ഓൾറെഡി നമുക്കറിയാം ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ഒക്കെ എന്താണ് വാതകാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ലേശാർലിയർ തത്വപ്രകാരം നമുക്കറിയാം മർദ്ദം വ്യൂഹത്തിൻ്റെ പിന്നെ മർദ്ദം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ മർദ്ദം നമ്മൾ പുറമേ നിന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വ്യൂഹം എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുക ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അഥവാ ഉള്ളിൽ വ്യൂഹം എന്തിനു ശ്രമിക്കും മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് പുതിയ സന്തുലനാവസ്ഥയിലെത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മോളുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ അറിയാം ഒരു മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജന് 2 മോൾ അമോണിയ അഥവാ 4 മോൾ അഭികാരങ്ങളും 2 മോൾ ഉൽപ്പന്നങ്ങളുമാണുള്ളത് ഇവിടെ പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ 4 മോൾ അഭികാരക തന്മാത്രകൾ എന്തായിട്ട് മാറാണ് 2 മോൾ ഉൽപ്പന്ന തന്മാത്രകളായിട്ട് മാറാണ് വ്യാപ്തം കുറയുകയാണ് അതേസമയം പശ്ചാത്ത പ്രവർത്തനം എന്താണ് 2 മോൾ ഉൽപ്പന്ന തന്മാത്രകൾ എത്ര മോൾ 4 മോൾ അഭികാരക തന്മാത്രകളായിട്ട് മാറുകയാണ് അഥവാ വ്യാപ്തം കൂടുകയാണ് പുരോപ്രവർത്തനം തന്മാത്രകളുടെ എണ്ണം നമുക്കറിയാം അപ്പോൾ 10 ലിറ്ററിന് 2 പാത്രം എടുക്കുകയാണെങ്കിൽ 1 ൽ 10 മോളും വേറൊന്നിൽ 20 മോളും ഉണ്ടെങ്കിൽ എവിടെയാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുക 20 മോളുള്ളിടത്ത് അത് നമുക്കറിയാവുന്നതാണ് അപ്പം ഇവിടെ പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ 4 മോള് 2 മോളായിട്ട് മാറുകയാണ് വ്യാപ്തം കുറയുകയാണ് അഥവാ മർദ്ദം എന്തെയാണ് കുറയുകയാണ് അതേപോലെ ഈ പശ്ചാത്ത പ്രവർത്തനത്തിൽ നമുക്കറിയാം 2 മോൾ എത്ര മോളായിട്ട് മാറാണ് 4 മോളായിട്ട് മാറുകയാണ് വ്യാപ്തം കൂടുകയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ നമ്മൾ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ ലേശാർലിയ തത്വപ്രകാരം മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി വ്യാപ്തം കുറയണ്ടേ അപ്പം വ്യാപ്തം കുറയുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു രണ്ട് കണ്ടീഷനാണ് പഠിക്കേണ്ടത് ഇത് ശ്രദ്ധിച്ചോ മർദ്ദം കൂട്ടിയാൽ പുറമേ നിന്ന് നമ്മൾ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോസസ് സ്റ്റേഷൻസാണ് പ്രഷർ വാൽവ് ഉണ്ടാവും അവിടെ നമ്മൾ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ ലേശാർലിയർ തത്വപ്രകാരം വ്യൂഹം മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ആ മാറ്റം ഇല്ലായ്മ ചെയ്യുമെന്നാണ് ലേശാർലിയർ പറഞ്ഞത് അങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല ലേശാർലിയർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ ഐഡിയാസ് ലേശാർലിയർ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രവർത്തനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് നമുക്ക് ഉൽപ്പന്നം കിട്ടാനുണ്ടോ ഇല്ല സോ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ
ലേശാല്യർ തത്വപ്രകാരം വ്യൂഹം മർദ്ദം കുറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി വ്യാപ്തം കുറയുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, മർദ്ദം കുറച്ചു കഴിഞ്ഞാലോ ലേശാല്യർ തത്വപ്രകാരം ഉള്ളിലെ മർദ്ദം എന്താ ചെയ്യുക, കൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി, കൂട്ടിയിട്ട് പുതിയ സന്തുലനാവസ്ഥയിലെത്താൻ വേണ്ടി ശ്രമിക്കും, കൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി വ്യാപ്തം കൂടുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം പുരോപ്രവർത്തനം എന്താണ്, നാല് മോൾ അഭികാരങ്ങൾ രണ്ട് മോൾ ഉൽപ്പന്നമായിട്ട് മാറുകയാണ്, അഥവാ വ്യാപ്തം കുറയുകയാണ്. പുരോപ്രവർത്തനം വേഗത്തിൽ നടന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കൂടുതൽ അമോണിയ ലഭിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വ്യാപ്തം നമ്മൾ മർദ്ദം എന്ത് ചെയ്യണം, കൂടിയ മർദ്ദമാണ് പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് 150 മുതൽ 300 ATM വരെയുള്ള കൂടിയ മർദ്ദമാണ് പ്രയോഗിക്കുന്നത്. കൂടിയ മർദ്ദം പ്രയോഗിച്ചാൽ നമുക്കറിയാം ലേശാല്യർ തത്വപ്രകാരം മർദ്ദം കുറക്കാൻ ശ്രമിക്കുന്നതിന് ഫലമായി വ്യാപ്തം കുറയുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും. അഥവാ വ്യാപ്തം കുറയുന്ന ദിശ ഏതാണ്, പുരോപ്രവർത്തനമാണ്. ആ പുരോപ്രവർത്തനം വേഗത്തിൽ നടന്ന് കൂടുതൽ അമോണിയ നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, മർദ്ദം കൂട്ടിയാൽ കൂടുതൽ അമോണിയ ലഭിക്കും വിചാരിച്ച് മർദ്ദം നല്ലപോലെ കൂട്ടാൻ പറ്റുമോ, നെവർ. മർദ്ദം നല്ലപോലെ കൂട്ടി കഴിഞ്ഞാൽ ആ ചേംബർ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാതകാവസ്ഥയിലാണോ നോക്കണം, രണ്ട് അവരുടെ മോളുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം, വ്യാപ്തം കുറയുന്ന ദിശ ഏതാണ് കൂടുന്ന ദിശ ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. മർദ്ദം കൂട്ടിയാൽ വ്യാപ്തം കുറയുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും, മർദ്ദം കുറച്ചാലോ വ്യാപ്തം കൂടുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും. ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. ഓക്കെ, ദൻ ഇതിൽ തന്നെ വേറൊരു കേസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് H2+I2 റിവേഴ്സിബിൾ 2HI. ഇവിടെ നോക്കിയാൽ ഒരു മോൾ H2 ഉണ്ട്, ഒരു മോൾ അയോഡിൻ ഉണ്ട്, രണ്ട് മോൾ ഹൈഡ്രജൻ അയോഡൈഡ് ഉണ്ട്, അഥവാ രണ്ട് മോൾ അഭികാരങ്ങൾ രണ്ട് മോൾ ഉൽപ്പന്നമായിട്ട് മാറാണ്. അഥവാ പുരോപശ്ചാത് പ്രവർത്തനത്തിൻ്റെ ഫലമായി അഭികാരക ഉൽപ്പന്ന തന്മാത്രയുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല, പക്ഷേ സാധനം വാതകാവസ്ഥയിൽ തന്നെയാണ്, അതുകൊണ്ട് മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് മർദ്ദത്തിന് സ്വാധീനമുള്ളത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതകാവസ്ഥയിലാണോ ഒന്നത് നോക്കണം, രണ്ട് അഭികാര ഉൽപ്പന്ന തന്മാത്രയുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യണം. അപ്പം പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ ഫലമായി അഭികാര ഉൽപ്പന്ന തന്മാത്രയുടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ അവിടെ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുന്നതല്ല. എൻ്റെ അർത്ഥം മർദ്ദം വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്നല്ല, വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കാം, വർദ്ധിപ്പിച്ചാൽ അത് തന്നെയാണ് എന്ത്, പുതിയ സന്തുലനാവസ്ഥ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, 2019 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സന്തുലനാവസ്ഥയും താപനിലയാണ്. താപനിലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ടൈപ്പ് പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ഒന്ന് താപാഗിരണ പ്രവർത്തനം, രണ്ട് താപമോചക പ്രവർത്തനം. ഒരു പ്രവർത്തനത്തിൽ താപത്തെ ആഗിരണം ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് എന്ത് വിളിക്കുന്നത്, താപാഗിരണ പ്രവർത്തനം. ഇനി വേറൊരു പ്രവർത്തനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ കൂടെ താപം പുറത്തേക്ക് വിടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, താപമോചക പ്രവർത്തനം. അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷനുള്ളത്, ഒന്ന് നമ്മൾ താപനില കൂട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതൊരു സംവൃത വ്യൂഹത്തിലാണ് നടക്കുന്നത്, അഥവാ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അതുകൊണ്ട് താപനില കൂട്ടിക്കഴിഞ്ഞാൽ താപനില കുറയ്ക്കാൻ ആ മൂടി അങ്ങോട്ട് തുറന്നിടാൻ പറ്റില്ല എന്ന് ചുരുക്കം. അപ്പോൾ അത് പ്രത്യേക ഓർമ്മ വേണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താപനില കൂട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലെ വ്യൂഹം താപനില കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന് ഫലമായി അവിടെ താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം, അവിടെയുള്ള താപത്തെ ആഗിരണം ചെയ്താൽ ഉള്ളിലെ താപനില എന്ത് ചെയ്യും, കുറയും. അല്ലാതെ മൂടി തുറന്ന് പുറത്തേക്ക് വിടാൻ പറ്റുമോ, ഇല്ല, ബിക്കോസ് ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, സംവൃത വ്യൂഹമാണ്. സോ താപനില കൂട്ടിക്കഴിഞ്ഞാൽ താപാഗിരണ പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു, താപനില കുറച്ചു കഴിഞ്ഞാലോ വ്യൂഹം താപം കൂട്ടാൻ ശ്രമിക്കുന്നതിന് ഫലമായി താപമോചക പ്രവർത്തനം, വ്യൂഹത്തിൻ്റെ ഉള്ളിലേക്ക് താപമോചിപ്പിക്കുന്ന പ്രവർത്തനം, താപമോചക പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. മറന്നുപോയത് 2-2 പോയിന്റ്, താപനില കൂട്ടിയാൽ താപാഗിരണ പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു, താപനില കുറച്ചാൽ താപമോചക പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. ഇനി ഇവിടെ അമോണിയയുടെ നിർമ്മാണത്തിൽ നോക്കൂ, ഉൽപ്പന്നത്തിൻ്റെ കൂടെ താപം തന്നിട്ടുണ്ടെങ്കിൽ പുരോപ്രവർത്തനം എന്താണ്, താപമോചകമാണ്. പശ്ചാത് പ്രവർത്തനം എന്താണ്, താപാഗിരണമാണ്, താപാഗിരണമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ പുരോപ്രവർത്തനം താപമോചകമായതുകൊണ്ട് അതിനെ ഫേവർ ചെയ്യുന്നത് ഏതാണ്, താപനില കുറക്കുകയാണ് വേണ്ടത്. താപനില കുറക്കുമ്പോഴാണ് എന്തത്, താപമോചക പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നത്. ഇവിടെ പുരോപ്രവർത്തനം താപമോചകമായതുകൊണ്ട് കൂടുതൽ അമോണിയ ലഭിക്കാൻ ശരിക്കും നമ്മൾ താപനില കുറക്കുകയാണ് വേണ്ടത്, പക്ഷേ ഒരു പരിധിയിലധികം കുറക്കാൻ പറ്റില്ല. അനുകൂല താപനിലയായിട്ടുള്ള 450°C ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം പരിധിയിലധികം കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ്
അമോണിയ ആയിട്ട് മാറുന്നത്. അതിനൊരു മിനിമം താപനില വേണം, മിനിമം ഒരു എനർജി വേണം, ത്രെഷോൾഡ് എനർജി എന്ന് പറയും. അപ്പോൾ ത്രെഷോൾഡ് എനർജി ഉള്ള തന്മാത്രയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ സാധനം സന്തുലനാവസ്ഥയിൽ തന്നെ എത്തൂല, അങ്ങനെ പ്രവർത്തനം നിന്ന് പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് അനുകൂല താപനിലയായിട്ടുള്ള 450 ഡിഗ്രി സെൽഷ്യസ് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ താപനിലയായിട്ട് ബന്ധപ്പെട്ട് താപനില കൂട്ടി കഴിഞ്ഞാൽ താപാഗിരണ പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു, താപനില കുറച്ചു കഴിഞ്ഞാൽ താപമോചക പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫോക്കസ് ഏരിയയിലുള്ള ഈ ലാസ്റ്റ് പറഞ്ഞ മർദ്ദവും താപനിലയും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ട് നന്നായിട്ട് പഠിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 2019 ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. H2+I2 റിവേഴ്സിബിൾ ടു HI, അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മോളുകളുടെ എണ്ണം എത്ര? ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതാണ് ആകെ മോളുകളുടെ എണ്ണം നമുക്കറിയാം എത്രയാണ്, 2 മോളാണ്. അഭികാരകവും 2 മോളാണ്, ഉൽപ്പന്നം എത്ര മോളാണ്, 2 മോളാണ്. 1+1 = 2. ദെൻ ഈ ഉഭയദിശാപ്രവർത്തനത്തിൽ മർദ്ദത്തിൻ്റെ സ്വാധീനമെന്ന് വിശദീകരിക്കുക, വിശദമാക്കുക. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ മർദ്ദത്തിന് യാതൊരുവിധ സ്വാധീനവും ഉണ്ടായിരിക്കുന്നതല്ല, പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ ഫലമായി അഭികാരക ഉൽപ്പന്ന തന്മാത്രണത്തിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുന്നതല്ല. ക്ലിയർ? ഓക്കെ. നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യനും കൂടിയാണ്. ദെൻ 2018 ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കുക, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉഭയദിശാപ്രവർത്തനം ഏത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുകയും ഉൽപ്പന്നങ്ങൾ അതേ സാഹചര്യത്തിൽ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉഭയദിശാപ്രവർത്തനം. ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പഠിച്ച റിയാക്ഷൻ തന്നെയാണ്. NH4Cl റിവേഴ്സിബിൾ ടു NH3+HCl, ഇതാണ് എന്ത്, ഉഭയദിശാപ്രവർത്തനം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ നോക്കൂ, 2018 ചോദിച്ചൊരു ചോദ്യം നോക്കൂ. താഴെ കൊടുത്തുള്ള പ്രസ്താവനകളിൽ രാസസന്തുലനാവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. രാസസന്തുലനാവസ്ഥയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? സന്തുലനാവസ്ഥയുടെ 4 ഗുണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. നമുക്കറിയാം സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എന്താണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത്. അത് കറക്റ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. എന്നാൽ സന്തുലനാവസ്ഥയിൽ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ആണോ? സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പുരോപശ്ചാത്പ്രവർത്തനയുടെ നിരക്കുകൾ തുല്യമായി വരുന്ന ഘട്ടത്തിനാണ് നമ്മളെന്ത് വിളിക്കുന്നത്, സന്തുലനാവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പം പിന്നെ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ, ഏതാണ്, സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ 2018 ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കൂ. 2SO2+O2 റിവേഴ്സിബിൾ 2SO3+ താപം എന്ന സന്തുലനാവസ്ഥയിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. ചോദ്യം നോക്കൂ, താപനില വർദ്ധിപ്പിക്കുന്നു, താപനില വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം താപനില വർദ്ധിപ്പിച്ചാൽ ഏത് പ്രവർത്തന വേഗത്തിൽ നടക്കുക, താപ ആകിരണ പ്രവർത്തനം വേഗത്തിൽ നടക്കും. ഇവിടെ പുരോപ്രവർത്തനം എന്താണ്, താപമോചകമാണ്. പശ്ചാത്പ്രവർത്തനം എന്താണ്, താപാകിരണ പ്രവർത്തനമാണ്. സോ താപനില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പശ്ചാത്പ്രവർത്തനമാണ് ഇവിടെ വേഗത്തിൽ നടക്കുക, അഥവാ പുരോപ്രവർത്തന നിരക്ക് എന്ത് ചെയ്യുന്നു, കുറയുന്നു. പുരോപ്രവർത്തന നിരക്ക് കുറയുന്നു. ക്ലിയർ? രണ്ടാമത് നോക്കുക, SO3 നീക്കം ചെയ്യുന്നു, ഉൽപ്പന്നത്തിൻ്റെ ഗാഠത കുറയ്ക്കുകയല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചാണ് ഉൽപ്പന്നത്തിന് ഗാഠത കുറച്ച് ഏത് പ്രവർത്തന വേഗത്തിൽ നടക്കും, പുരോപ്രവർത്തന വേഗത്തിൽ നടക്കും. സോ ഇവിടെ പുരോപ്രവർത്തന നിരക്ക് എന്ത് ചെയ്യും, കൂടുന്നു. പക്ഷേ മൂന്നാമത് നോക്കൂ, മർദ്ദം കുറയ്ക്കുന്നു. ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്മുടെ എഴുതി കാണിക്കാം. 2SO2+O2 റിവേഴ്സിബിൾ 2SO3, 2 മോൾ SO2, 1 മോൾ O2, 2 മോൾ SO3, അഥവാ 3 മോൾ എന്തായിട്ട് മാറാണ്, 2 മോളായിട്ട് മാറാണ്. അതായത് പുരോപ്രവർത്തനം വ്യാപ്തം കുറയുകയാണ്, പശ്ചാത്തപ്രവർത്തനം വ്യാപ്തം കൂടുകയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് മർദ്ദം കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വ്യാപ്തം കൂടുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും, അഥവാ പശ്ചാത്തപ്രവർത്തനം വേഗത്തിൽ നടക്കും, അഥവാ പുരോപ്രവർത്തന നിരക്ക് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, ചോദിച്ചത് പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കിന് എന്ത് മാറ്റം ഉണ്ടാവുന്നതാണ് ചോദിച്ചത്. അപ്പം താപനില വർദ്ധിപ്പിച്ചാൽ നമുക്കറിയാം താപാകിരണ പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുക, അതിവിടെ ഏതാണ്, പശ്ചാത്തപ്രവർത്തനമാണ്, അഥവാ പുരോപ്രവർത്തന നിരക്ക് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ദെൻ രണ്ടാമത് ചോദിച്ചാൽ SO3 നീക്കം ചെയ്യുന്നു, പുരോപ്രവർത്തനം നീക്കം, പുരോപ്രവർത്തന വേഗത കൂടും, കാരണം ഉൽപ്പന്നത്തിൻ്റെ ഗാഠത കുറയ്ക്കുകയാണ്. മൂന്നാമത് ചോദിച്ചാൽ മർദ്ദം കുറയ്ക്കുന്നു, മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വ്യാപ്തം കൂടുന്ന ദിശയിലേക്ക് പ്രവർത്തനം വേഗത്തിൽ നടക്കും, അതിവിടെ ഏതാണ്, പശ്ചാത്തപ്രവർത്തനമാണ്, അതിൻ്റെ അർത്ഥം പുരോപ്രവർത്തന നിരക്ക് കുറയുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെയും സി കേസിലും പുരോപ്രവർത്തന നിരക്ക് കുറയും, പക്ഷേ രണ്ടാമത്തെ കേസിൽ
പുനഃപ്രവർത്തനത്തിന് നിരക്കതയും കൂടുകയും ചെയ്യും. ക്ലിയർ? മാക്സിമങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ 2020 ചോദിച്ചൊരു ചോദ്യം നോക്കൂ. ലബോറട്ടറിയിൽ അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതെല്ലാം? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്, അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും N H4 Cl COH ട്വൈസും. അമോണിയ വാതകത്തിന് മീതെ ഒരു നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ എന്തു നിരീക്ഷിക്കാം? അമോണിയക്ക് ബേസിക് ഗുണമാണെന്ന് നമുക്കറിയാം. ചുവന്ന ലിറ്റ്മസ് കാണിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഏത് നിറത്തിലേക്ക് മാറും? നീല നിറത്തിലേക്ക് മാറും. ദെൻ ചോദിച്ചത് അമോണിയയുടെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാക്കുന്നത്? ഏത് ഗുണമാണ്? ബേസിക് ഗുണം. ബേസിക് ഗുണം ആയതുകൊണ്ടാണ് ചുവന്ന ലിറ്റ്മസ് എന്തായി മാറിയത്? നീല ലിറ്റ്മസ് ആയിട്ട് മാറിയത്. ഓക്കെ, ദെൻ 2020 ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കൂ. N2+3H2 റിവേഴ്സിബിൾ ടു NH3+ താപം എന്ന ഉഭയദിശാ പ്രവർത്തനത്തിൻ്റെ ഗ്രാഫ് നൽകിയിരിക്കുന്നു. ഗ്രാഫ് വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നമുക്കറിയാം ഈ BA എന്ന് പറയുന്ന പുരോപ്രവർത്തനമാണ്, OA എന്ന് പറയുന്ന പശ്ചാത്ത പ്രവർത്തനമാണ്, A എന്ന് പറയുന്ന പോയിന്റിലാണ് സന്തുലനാവസ്ഥ കൈവരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചോദ്യം ഇതാണ്, പുരോപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫിലെ ഭാഗം ഏത്? ഏതാണ് പുരോപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫിലെ ഭാഗം? BA. പുരോപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത് BA. സന്തുലനാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഗ്രാഫിലെ ഭാഗം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? AC. A മുതൽ C വരെയുള്ള അതാണ് സന്തുലനാവസ്ഥ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും രാസസന്തുലനത്തെ സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. സന്തുലനാവസ്ഥയിൽ വ്യൂഹം തന്മാത്രാ തലത്തിൽ നിശ്ചലമാണ്. നിശ്ചലമാണോ? അല്ല. നമ്മളെന്താ പഠിച്ചത്? ഗതികമാണ് എന്നാണ് പഠിച്ചത്. സോ അത് ശരിയാണോ? അല്ല. തന്മാത്രാ തലത്തിൽ ഗതികമാണ്. ദെൻ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. അത് കറക്റ്റാണ്. ഇപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, പുരോപശ്ചാത്ത പ്രവർത്തനങ്ങളുടെ നിരക്കുകൾ തുല്യമാണ്. അതും കറക്റ്റാണ്. അതിനാണല്ലോ നമ്മൾ സന്തുലനാവസ്ഥ എന്ന് വിളിക്കുന്നത്. ദെൻ അവസാനമായിട്ട് തുറന്ന വ്യൂഹത്തിലാണ് രാസസന്തുലനാവസ്ഥ കൈവരിക്കുന്നത്. തുറന്ന വ്യൂഹമാണോ? അല്ല. സംവൃത വ്യൂഹത്തിലാണ് രാസസന്തുലനാവസ്ഥ കൈവരിക്കുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന്, ഫോക്കസ് ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലേശാലിയർ തത്വവും അതുമായി ബന്ധപ്പെട്ട ഗാഢതയുടെ സ്വാധീനവും താപനിലത്തിൻ്റെ സ്വാധീനവും മർദ്ദത്തിൻ്റെ സ്വാധീനമൊക്കെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.